നാരായണി. അയ്യോ എന്തോന്ന് കൂരായണി, എവിടെയെങ്കിലും പോയി കിടന്ന് വായും പൊളിച്ച് ഉറങ്ങി കാണും, അല്ലെങ്കിൽ വല്ല നൈറ്റ് സീനും കണ്ട് അങ്ങനെ നിന്നിട്ടുണ്ടാവും. അയ്യോ ഏത് ദേവസ്ഥാനത്ത് നിന്നാണാവോ ഭഗവാൻ ഈ കിണ്ടിയും കൊണ്ട് രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഒരു പോള കണ്ണടച്ചിട്ടുള്ള നാരായണി, നീ കരുതുന്ന പോലെ സ്വഭാവ ദൂഷ്യം എനിക്കില്ല, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ കേട്ടാ. അയ്യടാ ഒരു പുണ്യാളൻ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്ന് പോയി നോക്ക്, അപ്പൊ കാണിച്ചു തരാ ഈ നാരായണി ആരാണെന്ന്. അയ്യോ എന്റെ കയ്യോ കാലോ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. എടി നാരായണി, ഈ കിണ്ടി എങ്കിലും എടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. എടി അഞ്ചെട്ട് തരം പട്ടികളല്ലായിരുന്നു അവിടെ? അൽസേഷൻ, ലാമ്പൻ ട്രീ, കുറിവാലൻ, കുറിവാലൻ, എലിവാലൻ, പിന്നെ പൂച്ചയെന്ന് മണത്ത് നടക്കുന്ന പൊരമറിയൻ, ഇതിന്റെ എല്ലാം കണ്ണു വെട്ടിപ്പിന്നെ കണ്ണു വെട്ടിച്ച് കൊണ്ടുവന്നത് 100 കിലോ സ്വർണ്ണമല്ലേ? ഓ മനുഷ്യന്റെ നാണവും പോയി മാനവും പോയി. നാളെ ആ ഭൈരവന്റെ കടയിലോട്ട് ചെല്ലുമ്പോ അറിയാം ആ കൗസ് നല്ല ഒന്നാന്തര ഉരുപ്പടികളുമായിട്ട് വന്ന് നിക്കുന്നത്. അതിനാ പെരിച്ചാഴി വാസുവിന് കിട്ടിയത് 1.5 കിലോ വരുന്ന ഒരു വിളക്കല്ലേ? ഓ അത് ശരി, അപ്പൊ കൂട്ടു ബിസിനസ് ആയിരുന്നല്ലേ. ഇയാൾക്കൊരു വിളക്കും അവനൊരു കിണ്ടിയും രണ്ടും കൂടി ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും കേറിയതല്ലേ? എന്റെ ഇടിച്ചക്കപ്പിലാമുണ്ട് ഭഗവതിയാണ സത്യം, ഞാൻ രാത്രി വരുമ്പോഴേ കുട്ടേണ്ണം കക്ഷത്തൊരു കിണ്ടിയും വെച്ച് പതുങ്ങി പതുങ്ങി പോകുന്നത് ഞാൻ കണ്ടതാ. ഓഹോ അസലായി, ഒരു വിളക്കും ഒരു കിണ്ടിയും, ദേ കള്ളം പറയണ്ട, ഇത് കൂട്ടേച്ചോടം തന്നെയാ. ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല. ഞാൻ കയറിയതിന് ശേഷം അന്നം കയറിയതായിരിക്കും. ഈ വിളക്കിന്റെ കൂടെ ഒരു കിണ്ടിയും കൂടി എടുക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ലേ മനുഷ്യ? എല്ലാം കൂടി ഞാൻ എടുത്താ പിന്നെ വരുന്നവർക്ക് എന്തെങ്കിലും വേണ്ടേ? എന്റെ കൗസു ഇതാണ് ഞാൻ പറഞ്ഞത്, അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന്. അല്ലെങ്കിലും നിങ്ങൾ കാരണം എനിക്ക് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. കെട്ടിയവൻ കളഞ്ഞിട്ട് പോയപ്പോ വന്നു കയറിയ തന്നെ ഭർത്താവായി അഡ്ജസ്റ്റ് ചെയ്യുന്നാണല്ലോ നാരായണി കൂട്ടി പറഞ്ഞുകൊണ്ട് നടക്കണത്. അതിന് ഭർത്താവാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ എന്റെ കൗസു. ഓഹോ അപ്പോ ആഗ്രഹം ഉണ്ട്, താൻ ഒന്നിനും വരണ്ട, വെളിയിലോട്ട് ചെന്ന് ഇരുന്നാ മതി, വല്ലതും തിന്നാറാവുമ്പോ ഞാൻ വന്ന് വിളിക്കാം. ഓ ഒന്ന് നിന്നേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ആ ഭൈരവൻ 1 രൂപയെങ്കിലും നാരായണിക്ക് കൂടുതൽ കൊടുത്തു എന്നറിഞ്ഞാൽ ദേ പിന്നെ തനിക്ക് പുറന്നിന്റെ പോലും സ്ഥാനം ഉണ്ടാവില്ല, തുറന്ന് തുറന്ന് വന്ന വഴിക്കാൻ പോകേണ്ടി വരും. ഹാ ദേ ഇത് ഇതൊരു 550 ഗ്രാം വരും, തൂക്കാതെ തന്നെ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ ഇത് 120 രൂപയ്ക്കേ ഉള്ളൂ എന്ന്. ഈ ഭൈരവന്റെ കണ്ണിനെയും കയ്യേയും ഒരു ത്രാസിനും തോൽപ്പിക്കാൻ പറ്റില്ല. ഇതാ 120 രൂപ. അയ്യോ അത് കുറച്ച് കഴിഞ്ഞു മതി, കയ്യില്ല. ആദ്യം എന്നാളെ പറഞ്ഞു വിട്ടിട്ട് മതി മുതലാളി. എടി നിനക്ക് എന്താടി ഇത്ര നിർബന്ധം ഞാൻ പോകണമെന്ന്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോകും, ഇഷ്ടമുള്ളപ്പോ വരും, നീ ആരാടി ചോദിക്കാൻ? ആഹാ നീ പോണ്ടാടി, അവിടെ നിന്നോ, ഇതിന്റെ ഒക്കെ തൂക്കോ വിലയൊക്കെ അറിഞ്ഞിട്ട് പോയാ മതിയടി. നീ നിന്റേതിന്റെ വില പറഞ്ഞാ മതി, 550 വില ഒന്നും നീ പറയണ്ട. എടി പറയൂടി പറയും, നിന്റെ ഉണക്ക കിണ്ടിക്കും എന്റെ തൂക്കമുള്ള വിളക്കിനും എങ്ങനെയാടി ഒരു വില വരുന്നത്? കാര്യം ഭൈരവനറിയാം, സാധനത്തിന് മാറ്റി വേണം. തൂക്കം കൂടുതലാണെങ്കിലും നാരായണ് പറഞ്ഞ പോലെ വിളക്കിന് മാറ്റിത്തിരി കുറവാ, പിന്നെ കൗസുനായതുകൊണ്ടാ ഞാൻ ഈ വില തരുന്നത്. അല്ലെങ്കിൽ തനിക്കേ ചിലരെയൊക്കെ കാണുമ്പോ മാറ്റിത്തിരി കൂടും. അവന് ചെല്ല്, അവൻ പഞ്ചലോഹ ദൈവങ്ങളെ മാത്രമേ സ്വീകരിക്കൂ, ഈ കിണ്ടിയും വിളക്കൊക്കെ വാങ്ങാനേ ഈ ഭൈരവനേ ഉള്ളൂ. താൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കട്ടെ ശല്യങ്ങള്. നിനക്ക് എന്താണ് ഇത് പറയാനുള്ള അവകാശം? എനിക്ക് മനസ്സുണ്ടായിട്ടാണ്. എടി എടി കുട്ടുവായാലും അണ്ടവായാലും എനിക്ക് ഒരുത്തനുണ്ടടി, കെട്ടിയോ ഇടിയോ കൊണ്ട് ചത്തിട്ടും എവിടുന്ന വന്ന ഒരുത്തനെ പിടിച്ചു വെച്ചിരിക്കുന്നു. എന്താണോ പറഞ്ഞത് കണ്ടോ കണ്ടോ, അടിച്ചവരുടെ സ്വഭാവം കണ്ടോ, കാശെടുക്കടോ. നീ എന്താ നീ പൊടി എവിടുന്ന്? ആ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ആ പെരിച്ചാഴിവാസൻ എന്റെ കയ്യിലും കിട്ടിയ ആശ്വാസമായി. ആശ്വസിക്കാൻ വരട്ടെ, മാറ്റുള്ള എന്റെ സാധനത്തിന്റെ കാശ് ഇങ്ങോട്ട് തന്നെ. എത്ര പാതിരാ വരെ കിടന്ന് നിരങ്ങിയാലും 120 രൂപ,
അതിനപ്പുറത്തുള്ളൊരു സാധനം ഇനി എന്നാണാവോ കൊണ്ടുവരുന്നത്. ഓരോ തുള്ളിയിലും 21-ൽ പരം പ്രതിവിധികൾ അടങ്ങിയ ഒരു പുതുപുത്തൻ ഫോർമുല നിങ്ങളുടെ വീട്ടിലുണ്ടോ? എൻക്യുർ, ഒരു കുരുവിനാക്കുന്നിൽ ഉൽപ്പന്നം. ഒരുപാട് പരസ്യങ്ങൾ കണ്ടുപിടുത്തു, പക്ഷെ ഒരു അവനുമായിട്ട് എന്തെങ്കിലും എന്തോ എന്ത് സ്നേഹപ്പെട്ട വിളി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ നാരായണന്റെ കെട്ടിയവനുണ്ടല്ലോ, അവനുമായിട്ട് എന്തെങ്കിലും കൂട്ടുകാഴ്ചകളുണ്ടെന്ന് അറിഞ്ഞ ഈ കൗസുവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. എന്റെ ഇടിച്ചക്കപ്പിലാമൂട് ഭഗവതിയാണ് സത്യം, ഒരു ബീഡി പോയിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി പോലും ഞാൻ അവന്റെ നിന്ന് വാങ്ങില്ല. എന്നാലേ പോവാൻ നോക്ക്. ആ കുട്ടണ്ണ അതൊന്ന് തീ കൊളുത്തി. ഒന്നുമില്ലെങ്കിലും അണ്ണന് കെട്ടിയോളെങ്കിലും ഉണ്ടല്ലോ. എന്നും വരാന്തേ കിടന്നുറങ്ങുന്ന എന്റെ ഗതികേടെ. എടാ, മണ്ണും പെണ്ണും നോക്കി എടുക്കണമെന്നാ പ്രമാണം. നമുക്കതിന് വിധിയില്ലണ്ണ. എന്നാൽ എവിടെ നിന്നെങ്കിലും കുറച്ച് പൊന്നെങ്കിലും അടിച്ചു മാറ്റാമെന്ന് കരുതിയാ. എടാ, ഒരു സമയം വരും. ആ എന്തായാലും കിട്ടുന്നതിൽ പപ്പാതി, നമ്മളെ വഴക്കും പിണക്കൊന്നുമില്ലല്ലോ. ഏത് കള്ളത്തരത്തിനൊരു നേരം നിറയും വേണമല്ലോ. ഒന്നുകിൽ ഇന്ന് ഈ നാരായണി കൂട്ടുകച്ചവടം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കള്ളന്റെ കള്ളി വിളിച്ച് താക്കും. കളി കണ്ടിട്ട് തന്നെ കാര്യം, ഇതെങ്ങാനും ശരിയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി തുറന്നാ മതി. കൗസുവിന്റെ അടുത്ത് വേണ്ട. വേണ്ട, ഇത് അണ്ണ എടുത്തോ. എടുത്തോ ആ താടക ഇതുകൊണ്ടെങ്കിലും നിന്റെ കിടപ്പ് വരാന്തേന്ന് അകത്താക്കട്ടെ. ഒരു ദാനശീലം. എനിക്കിത് മതി, ആട്ടും തെരി കേട്ടാലും ഒന്നുമില്ലെങ്കിലും പെരക്കാത്ത് കയറി കിടക്കല്ല. എത്ര നല്ല മനുഷ്യൻ. അങ്ങനെ വരട്ടെ, അകത്ത് ചപ്രമഞ്ചത്തി കിടത്തി വെഞ്ചാമരം വീശി കൊടുക്കുന്നുണ്ട് ഞാൻ. അണ്ണാ, അണ്ണാ, ഇതൊരു വാച്ചാണണ്ണാ. എപ്പോ പൊക്കിയടാ? ഈ വാസുവിന് മനസാക്ഷി നഷ്ടപ്പെട്ടിട്ടില്ലണ്ണാ. നമ്മൾ തമ്മിലുള്ള കൂട്ടു ബിസിനസിൽ ഒരാൾക്ക് നഷ്ടം വരാൻ പാടില്ലണ്ണാ. അണ്ണ ഇതെടുത്തോണ്ണാ. ഇവനെ വീട്ടിൽ വിളിച്ചേറ്റ് എന്നെ വേണം പറയാൻ. കാര്യമൊക്കെ കൊള്ളാം വാസു, അണ്ണനോട് ഇത്രയെങ്കിലും കരുണ നീ കാണിക്കണ്ടേ. നീ ഇന്നാൾ ചോദിച്ച പണം കടവായിട്ട് കരുതണ്ട, കാര്യം നടക്കും. അവന് പണം വേണ്ടെങ്കിൽ അങ്ങേർക്ക് പണം കൊടുക്കണം. ഇപ്പൊ കാണിച്ചു തരാം. പോലീസ്! അയ്യടി, അവിടെ ഒരു സ്വർണ്ണ വാച്ച്. എടി, കണ്ടവന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നതിന് പകരവേ ഈ നിൽക്കുന്ന നിന്റെ പെരിച്ചാഴി മാപ്പിളയുണ്ടല്ലോ. അയ്യോ, തെറ്റി, നിന്റെ അഡ്ജസ്റ്റന്റ് മാപ്പിള. എടി, അവനോട് പോയി പറയടി, എവിടെന്നെങ്കിലും പോയി ഒരു വാച്ച് മുടിച്ചോണ്ട് വരാൻ. അതേടി, ഇയാൾ എന്റെ അഡ്ജസ്റ്റ്മെന്റ് മാപ്പിള തന്നെയാ. പക്ഷേ നിന്റെ കെട്ടിയോനുണ്ടല്ലോ കുട്ടമോ, അയാളോട് ചെന്ന് പറ വല്ലോരുടെ കയ്യിൽ നിന്ന് വാങ്ങരുതെന്ന്. കേട്ടടി, ഓരോരുന്ന് വാങ്ങിയെന്നായി പറയുന്നേ. നിന്റെ കുട്ടമോ തന്നെ. എന്തോ നിരന്ന് വാങ്ങിയെന്ന്? വാച്ച് എടുത്ത് വാങ്ങിയെന്ന്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. സംശയമുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് ചോദിക്ക്. നിങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആ പിന്നെ വരാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. അയ്യോ എന്റെ ദൈവമേ, ഇവളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ നേരെങ്ങാനും പറഞ്ഞ പിന്നെ ഞാൻ മുട്ടയടിച്ചതാ. കുട്ടവൻ വന്ന് ചോദിക്ക് ചോദിക്ക്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇങ്ങനെ കയ്യിൽ നിന്ന് വാച്ച് വാങ്ങിച്ചു.
ഈ പെരിച്ചാഴിയുടെ കയ്യിൽ നിന്ന് വാച്ച് വാങ്ങിച്ചോ ഇല്ലയോ? ഇല്ല ഇല്ല, അണ്ണൻ വാങ്ങിയിട്ടില്ല. എന്ത് വാങ്ങിച്ചില്ല? ഞാൻ കൊടുത്തതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് കേട്ടോടി? ദാ ദേടെ നിൽക്കുന്ന ഒരു പെരും കള്ളൻ. ദേ കൊള്ളന്നിന്റെ പുറത്തവനെ മിണ്ടി പോരുത്. ഇത് അവളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. ദേ എന്റെ തറവാട്ടിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത്? എന്താ എന്താ പ്രശ്നം? വല്ലവന്റെ സാധനം ഓടിക്കേണ്ട ഗതി കേടൊന്നും എന്റെ ഭർത്താവിനില്ല. ഒരു വാച്ചാണ് പ്രശ്നം, അത് സാരമില്ല. അത് തനിക്കായിരിക്കും. കൗസു, ഞാൻ പറയുന്നത് കേള്. ഒരു വാച്ച് പോയെങ്കിൽ പോട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയായി നീ തന്ന സാധനങ്ങളെല്ലാം ഞാൻ തിരികെ തരാൻ പോവാ. നീയും സമാധാനപ്പെട്, നിനക്കും എല്ലാം ഞാൻ തിരികെ തരും. അതൊന്നും വേണ്ടെന്നേ, തൽക്കാലം ഞാൻ പാത്ര കച്ചവടം നിർത്തി. നിങ്ങൾ ആർക്ക് വേണ വിറ്റ് കാശെടുത്തു. അയ്യോ, എന്നാലും മുതലാളി ഗതി പിടിച്ചു വരുന്ന സമയത്ത് എന്തിനാ ഈ കച്ചവടം നിർത്തിയത്? ഇന്നലെ ഇതിലെ ചില സാധനങ്ങൾ അന്വേഷിച്ചേ പോലീസ് വന്നിരുന്നു. അകത്ത് കിടക്കാനും ഇടി കൊള്ളാനും എനിക്ക് വയ്യ. ഞാൻ എന്റെ പാട്ടിന് പോവാ. അയ്യോ, മുതലാളി പറഞ്ഞത് നേരെ. പോലീസ് പിടിച്ചാൽ ഞാനും എന്റെ ഭർത്താവും കൂടെ അനുഭവിക്കണം. ഒറ്റക്ക് അനുഭവിക്കട്ടെ. കൗസു, പിന്നെ ഇതെല്ലാം നീ അങ്ങ് എടുത്തു. എന്താ കാര്യം? എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി മോളെ. എല്ലാം നീ എടുത്തു. നീ എന്താ ഈ പറയുന്നേ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമുക്ക് ഈ പാത്രങ്ങളൊന്നും വേണ്ട. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരത്തില്ല, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇതൊക്കെ. എന്നാ പിന്നെ ഇവിടെ തന്നെ നിന്നു, ഞാൻ പോവാ. നാരായണി, ഒന്ന് നിന്നേ. അതെ, അങ്ങനെ എന്നെയും എന്റെ പെരിച്ചാഴി ഭർത്താവിനെ മാത്രം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണ്ട. ഇതങ്ങനെ പിടിക്കടി. അങ്ങനെ നീ മാത്രം സൂക്ഷിക്കണ്ട. ഇതൊന്നും എനിക്ക് വേണ്ടേ. എന്നാ എനിക്ക് വേണ്ട. എടാ വാസു, നമ്മൾ ഇനി എന്ത് ചെയ്യും? താന്താൻ നിരന്തരം ചെയ്യുന്ന പാവങ്ങൾ താന്താൻ തന്നെ അനുഭവിച്ചിടണം.